ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഇന്നലെ നമ്മുടെ ഈ ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീസർ റിലീസ് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരു ട്രെൻഡിങ് ആയിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിപ്പോൾ 10 മില്യൺ 5 മില്യൺ ഒക്കെ അങ്ങ് താണ്ടി അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിനകത്ത് നമ്മളാരും ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു സീക്രട്സ് എന്ന് തന്നെ പറയാം. സോ സർപ്രൈസിങ് വരുന്ന സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് നമ്മളിന്ന് നോക്കാൻ വന്നത്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ടീസറിൽ നമുക്ക് നോക്കുമ്പോൾ നല്ല രീതിയിലൊരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ പോകാം. ഭീമ സാർ കുട്ടികളെ തല്ലിപ്പടിപ്പിക്കാൻ വേണ്ടി ഒരു വടിയും വെച്ചിട്ട്, വടിയല്ല ലാത്തിയും വെച്ചിട്ട് നിൽക്കുന്ന ഒരു സീന് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സീനിൽ ആ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദുർഗുണ പാഠശാലയിൽ ഒരു സാറായിട്ടോ അല്ലെങ്കിൽ ഒരു മെയിനായിട്ടോ നോക്കി നിർത്തിക്കുന്ന ഒരാളായിട്ടോ നിൽക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ ഒരു ദീന എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പേഴ്സണ് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒഫീഷ്യലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അർജുൻ ദാസ് ഒരു സ്റ്റുഡൻ്റായിട്ട് ഈ ഒരു ടീച്ചറിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു കോളേജിൽ നിൽക്കുന്നത്, വിജയിക്കുമ്പോഴത്തേക്ക് കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നത്, അപ്പോൾ എല്ലാത്തിലും നമുക്കതിലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് അർജുൻ ദാസിനെ ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് അർജുൻ ദാസ് ഒരു നെഗറ്റീവ് റോളിലായിരിക്കും, കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് റോളിലായിരിക്കും വരുന്നതെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓടുന്ന സീൻസിലാണെങ്കിലും അതുപോലെ തന്നെ നിൽക്കുന്ന സീൻസിലാണെങ്കിലും എല്ലാത്തിലും നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അർജുൻ ദാസിൻ്റെ ഒരു നെഗറ്റീവ് റോളായിരിക്കും മാക്സിമം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. മാളവിക മോഹൻ നമ്മുടെ പൂർവികയും കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നമ്മുടെ ഈ ഒരു ഗ്യാങ്ങിൽ നിന്നൊരു പ്രശ്നം വന്നു. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മുടെ ഈ ഒരു വിജയുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു വിജയുടെ അടുത്ത് പോയി പറയുന്ന സമയത്തായിരിക്കും വിജയ് നമ്മുടെ ഈ ഒരു പൂർവികയും കൂട്ടിയിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ആ ഒരു പൂർവികയും കൂട്ടി പോകുന്നൊരു സീനും നമുക്ക് കാണാൻ കഴിയും. തൊട്ട് വേഗത്തിൽ നമുക്ക് മാളവിക മോഹനെയും കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രശ്നം വിജയുടെ അടുത്ത് പറഞ്ഞപ്പോൾ വിജയ് സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ പൂർവികയും കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കാമെന്നാണ്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമയിൽ ആദ്യം മുതലേ ആൻഡ്രിയ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ട് മീറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഈ ഒരു ടീസറിൽ ഒരു സ്ഥലത്ത് നമുക്ക് ആൻഡ്രിയെ കാണാനേ കഴിയില്ല. എനിക്ക് തോന്നുന്നത് ആൻഡ്രിയ ഇതിനകത്തൊരു ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വരുമായിരിക്കും എന്നുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു റോളായിരിക്കും ആൻഡ്രിയക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. എന്താണെങ്കിലും മീറ്റിങ്ങിലൊക്കെ പറഞ്ഞ കണക്ക് ആൻഡ്രിയ ഈ ഒരു ടീസറിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തോടെയുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാന്ദിനും എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിജയ് ഇങ്ങനെ ഒരു പോസ്റ്ററൊക്കെ ഇറക്കാനായിട്ട് കീറാനായിട്ട് ഒരു ഉത്തരവാദിത്തം കൊടുത്തിട്ട് വിജയ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനും നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു രണ്ട് ടീമുകളും തമ്മിലൊരു ഇലക്ഷൻ വർക്കിംഗ് നടക്കുന്ന സമയത്ത് വിജയ് ആ ഒരു ചാന്ദിനുവിൻ്റെ ആ ഒരു ഒരു പാർട്ടിയുടെ ആ ഒരു പോസ്റ്ററൊക്കെ വലിച്ചു കീറാനായിട്ട് ഒരു ഉത്തരവ് കൊടുത്തിട്ട് നിൽക്കുന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മറുത്തോടെയുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീമുകൾ ഈ ഒരു കോളേജിലുണ്ട് എന്നുള്ളൊരു കാര്യം എന്തായാലും നമുക്കൊരു ടീച്ചർ കാണുമ്പോൾ മുതലേ നമുക്ക് ആദ്യം മുതലേ മനസ്സിലാവും. ഏതോ ഒരു ടീമിൽ വിജയ് എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും മറ്റൊരു ടീമിന് വിജയ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യവും നമുക്ക് ജസ്റ്റ് ഒരു പ്രെഡിക്റ്റബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മേ ബി അത് ശരിയായിരിക്കാം. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാത്തി കമ്മിങ് എന്ന് പറയുന്നൊരു സോങ്ങ് വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പോയൊരു സോങ്ങാണ്. സോ ആ ഒരു സോങ്ങ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഫൈറ്റ് സീൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് മാക്സിമം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാളവിക മോഹൻ്റെ ഇൻട്രോ ആകാം മേ ബി എന്ത് ചെയ്യുന്നുണ്ട് ദളപതി ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു കണ്ണിങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ നോക്കുന്ന ആ ഒരു സീന് അത് ക്യൂട്ടായിട്ട് വേറൊരു ലെവലിൽ തന്നെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും അത് എനിക്ക് വന്നിട്ട് ഒന്നുകിലും മാളവിക മോഹൻ്റെ എൻട്രി സീനോ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീന് വേണ്ടിയിട്ട് വിജയ് ഒട്ടും ഓപ്പോസിറ്റുള്ള ആ ഒരു ടീമിനെ വെറുതെ ഇങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ട് ഒന്ന് വെറുതെ എങ്ങനെ ആ ഒരു സ്റ്റണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റൈലായിട്ട് നോക്കുന്നതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു സീനിൽ ഈ ഒരു ലോകേഷ് കനകരാജ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ഓടുന്ന ഒരു സീന് നമുക്ക് കാണാൻ കഴിയും. അതിലെവിടേക്കോ നമുക്കൊരു ലോകേഷ് കനകരാജിൻ്റെ ഒരു സാമ്യവും അതുപോലെ തന്നെ ഒരു പ്രസൻസൊക്കെ നമുക്ക് ഫീലാവുന്നുണ്ട്. മേ ബി ആ ഒരു സീനിലത്തേക്ക് നമുക്ക് ലോകേഷ് കനകരാജിനെ എടുത്തിട്ടതായിരിക്കാം. എന്തായാലും മിക്ക ഡയറക്ടേഴ്സും ഇതാണൊക്കെ സീനിലെ ഒരു സിനിമയിലൊക്കെ ഒരു ചെറിയ സീൻസിലൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലോകേഷ് കനകരാജ് മേ ബി ഈ ഒരു സിനിമയിൽ എൻ്റർ ആവാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരാളെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിജയും അർജുൻ ദാസും തമ്മിൽ ബ്രദേഴ്സ് ആകാനുള്ളൊരു ചാൻസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു ഒരു എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. മേ ബി അത് സീക്രട്ടായിട്ട് വെച്ചിട്ട് ഈ ഒരു കോളേജിൽ അർജുൻ ദാസിന് വേണ്ടിയിട്ട് വന്നതായിരിക്കാം വിജയ് എന്നും എനിക്ക് തോന്നുന്നുണ്ട് പ്രൊഫസറായിട്ട്. അതുപോലെ തന്നെ അടുത്തൊരാളും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കും നമുക്ക് കൈദിയുടെ ഒരു റെഫറൻസ് ഭയങ്കരമായിട്ട് ഫീലാവുന്നില്ലേ എന്നൊരു സംശയം. കാരണം അത് എവിടെ നോക്കിക്കഴിഞ്ഞാലും വിജയ് എൻട്രാവുന്ന സീനാണെങ്കിലും അതുപോലെ തന്നെ മാരുടെ നൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാത്തിലും നമുക്കൊരു ഒരു കൈദി റെഫറൻസ് നമുക്ക് എവിടെയൊക്കെ ഫീലാവുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതിലെ ലൈറ്റ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും സീൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ബിരിയാണി ചെമ്പിന് വരാം ആ ഒരു ബിരിയാണി വയ്ക്കുന്ന ആ ഒരു പാത്രമൊക്കെ എടുത്ത് ഇങ്ങനെ വിജയ് നിൽക്കുന്ന സീനുണ്ടല്ലോ അതാണെങ്കിലും വിജയ് നടന്നു മുമ്പ് പിറകിൽ ഒരുപാട് ബിരിയാണി ചെമ്പിരിക്കുന്നതാണെങ്കിലും ഒക്കെ നമുക്കൊരു കൈദി റെഫറൻസ് ഫീലാവുന്നുണ്ട്. എൻ്റെ അതുപോലെ തന്നെ അടുത്തൊരാളെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡയലോഗ് വിജയ് ഈ ഒരു ടീസറിൽ ഒരൽപ്പം പോലും ഡയലോഗ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നെ വളരെ വലിയ രീതിയിൽ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയത്. വിജയ് ഇനി ഒരു മ്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വരാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വിജയ് ഈ ഒരു ഡയലോഗൊക്കെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ ഒരു ടീസറിലെ ഡയലോഗ് വേണ്ട, സിനിമയിലെ ഡയലോഗ് മതി എന്ന് വിചാരിച്ച് കാണുമോ എന്നുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും വിജയുടെ ഡയലോഗ് വരാത്തതിൽ ഭയങ്കരമായിട്ടൊരു സങ്കടവും ചെറിയൊരു ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ട്. എന്ത് ക്യാരക്ടറിലാണ് വിജയ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ഡൗട്ട്. മേ ബി ഒരു മ്യൂട്ട് ക്യാരക്ടറിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു ടീസർ ഇറങ്ങുന്നവരേക്കും വിജയ് മേ ബി ഒരു കണ്ണു കാണാത്തൊരു വ്യക്തി ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പം നമുക്കത് സോൾവ് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നുണ്ട് വിജയ് ഇതിനകത്ത് കണ്ണു കാണാത്തൊരു വ്യക്തിയായിട്ടുള്ള വരുന്നത് എന്നുള്ളത്. സോ ഗൈസ്, ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ടീസറിലെ ഒരു സർപ്രൈസിങ് തിങ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. നിങ്ങളിതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റിൽ ലീവ് ചെയ്യുക. നോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഉറപ്പ് വരുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. സോ ഗൈസ്, ഈ ഒരു വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് മണ്ടിൽ താൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ലവ് യു ആൾ, ചിയേഴ്സ്.